ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫഷനായി തോന്നിയേക്കാം, പക്ഷേ ഇതൊരു തുടർച്ചയല്ല. പ്രതീക്ഷിച്ചിരിക്കാതെ ജീവിതത്തിലേക്ക് ഇടിച്ചേറി വരുന്ന ചില അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിച്ച് കളയുന്ന ചില സംഭവങ്ങൾ, അത്തരമൊരു സാഹചര്യത്തെ നേരിടേണ്ടി വന്നപ്പോൾ ഉണ്ടായ ഭയത്തിലും അങ്കലാപ്പിനുമിടയിൽ നടന്ന കാര്യങ്ങളുടെ യഥാർത്ഥ കാരണം ഒരു പച്ചലെന്ന പോലെ ക്രോഡീകരിക്കുകയാണെങ്കിൽ ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കൊടുമുടിയിൽ നിന്ന് സർവനാശത്തിൻ്റെ പടുകുഴിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവള്ളിയ ഇന്നലയിലേക്കുള്ള എൻ്റെ ഉപകരണത്തിൻ്റെ യാത്രയാണെങ്കിൽ എന്റെ പൊന്നളിയ, നമ്മുടെ പരിപാടിയുടെ കാര്യം എന്താടാ? നീ എന്തിനാടാ സുഹൃത്ത് ടെൻഷൻ അടിക്കണം? നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പ്ലാൻ ചെയ്ത കാര്യല്ലേ? അതല്ലടാ കോപ്പേ, വെള്ളം കേക്കൊക്കെ റെഡിയായി. അവിടെ മറ്റേ സർപ്രൈസിന്റെ കാര്യം എന്താടാ? അതിന്റെ കാര്യമൊക്കെ നീ പാലിക്കണ്ട, അത് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. എടാ പറയടാ, ഞാനും കൂടെ ക്ലാസ് മുടക്കി ഏർപ്പാടല്ലേ. ഏതാടാ ഇപ്പൊ പറയണ്ട, അവൻ എങ്ങാനും വന്ന പണി പാടും. അവനൊന്നും ഇപ്പൊ വരുത്തുന്നില്ല, അവൻ വീട്ടിൽ വിളിച്ചോണ്ടിരിക്കുകയാണ്. അളിയ കാര്യം ഇത്രേ ഉള്ളു, അതി നോർമൽ ആയിട്ടുള്ള കേക്ക് മതി. പിന്നെ ആ കേക്കിൽ തന്നെ അവനെ കുളിപ്പിക്കാം. എന്തായാലും മുളകൊടി വിതരണോട്ടാ, രണ്ട് മുട്ട നടക്കണം, ബെർത്ത്ഡേ കൊടുത്ത് വിട്ടാ മതി. സംഭവം ഒക്കെ ടെറർ ആയിട്ടുണ്ട്, ആ കിളി ഇതിനൊക്കെ നിന്ന് തന്നാ മതി. അത് പ്രശ്നമില്ല, രണ്ടു പേർക്ക് അവനും കൊടുക്ക. രണ്ടെണ്ണം അടിക്കുമ്പോ തന്നെ അവൻ ചുരുണ്ടോളും. ആരി അവനാ? എടാ അവന്റെ കൊച്ചവൻ ഇട്ടുപോയ പോലും അവരൊരു തൊള്ളി പോലും കൈ കൊണ്ടുവിടുമെന്ന് എനിക്ക് തോന്നണില്ല. അവൻ അടിക്കുകയും ചെയ്യും, നമ്മൾ പരിപാടി നടത്തുകയും ചെയ്യും. അത് കൊള്ളാം, പുറത്ത് പരിപാടി അടുത്തുള്ള സ്ഥലം സെറ്റായ ഈ ഹോസ്റ്റലൊന്നും തോന്നുന്നില്ല. അത് കുഴപ്പമില്ല, പുറത്ത് സ്ഥലം ദേവരടിയാക്കിയിട്ടുണ്ട്, പക്ഷെ ബാക്കി സെറ്റപ്പായിട്ട് ആരെങ്കിലും ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകേണ്ടി വരും. അത് ഞാൻ നോക്കിക്കോളാം, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ രണ്ടുപേരും അങ്ങോട്ട് പോകേണ്ടി വരും. പോയാല Thank you.
പൊട്ടിക്കടാ പൊട്ടിക്കടാ പൊട്ടിക്കടാ
ഹാപ്പി ബർത്ത്ഡേ. കള കേൾക്കണ്ടേ? കള പോട്ടോ വരട്ടോ. ഹാപ്പി ബർത്ത്ഡേ പോരാടാ. ഒന്ന് ശരിയാക്കി ഫയല്. ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു കൺഫഷൻ അല്ല. നനച്ചിരിക്കാത്ത നേരത്ത് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഈ പ്രശ്നത്തിന്റെ ഉത്തരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള എന്റെ മനസ്സിന്റെ ഒരു തിരിഞ്ഞോട്ടം മാത്രമാണ്. ഒടുവിൽ ഈ പസലിന്റെ ഉത്തരം തെളിഞ്ഞപ്പോൾ അത് ഇത്രയ്ക്ക് വികൃതമായിരിക്കുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. ഈ സംഭവം ഞങ്ങളുടെ എല്ലാം ജീവിതം തകർത്ത് കളയാൻ പോകുന്നതാണ്. ബട്ട് വി ഡിസൈഡ് ഇറ്റ്. മദ്യമാണ് എല്ലാ ആഘോഷങ്ങളും നിറം പകരുന്നതെന്ന ഞങ്ങളുടെ തെറ്റായ തീരുമാനത്തിന് അന്തിമഫലമാണിത്. ഇനി എന്റെ ചിന്തകൾക്ക് കറുത്ത നിറമാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഒരു ജീവന്റെയും അതിന്റെ ഒപ്പം കുറച്ച് സ്വപ്നങ്ങളുടെയും ആരാച്ചാരായി മറിയ ഞങ്ങളുടെ ചിന്തകൾക്കും ജീവിതത്തിനും കറുപ്പിനേക്കാൾ ഇണങ്ങിയ വേറൊരു നിറവും ഉണ്ടാവില്ല.